ഇന്ന് ജൂലൈ 4 സ്വാമി വിവേകാനന്ദന്റെ സമാധി ദിനം. യുവജനതയുടെ ഹരമായി മാറിയ സന്യാസി വര്യനാണ് സ്വാമി വിവേകാനന്ദൻ. അദ്ദേഹത്തെക്കുറിച്ച് യുവജനതയോട് പറയേണ്ടതില്ല. കാരണം ചിന്ത കൊണ്ടും പ്രവൃത്തി കൊണ്ടുമെല്ലാം സ്വാമി വിവേകാനന്ദന്റെ ജീവിതം യുവഹൃദയങ്ങൾ തൊട്ടുണർത്തിയവയാണ്. ഇന്ത്യയുടെ യുവത്വത്തെ തൊട്ടുണർത്താൻ വിവേകാനന്ദന്റെ പ്രബോധനങ്ങൾ സഹായമായിട്ടുണ്ടെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ആശയസമ്പുഷ്ടമായ പ്രസംഗങ്ങൾ കൊണ്ടും ഭയരഹിതമായ പ്രബോധനങ്ങൾ കൊണ്ടും ഇന്ത്യയിലെമ്പാടും അനുയായികളെ സൃഷ്ടിച്ചെടുക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. സ്വാമി വിവേകാനന്ദൻ 1863 ജനുവരി 12 കൊൽക്കത്തയിലായിരുന്നു ജനിച്ചത്. നരേന്ദ്രനാഥ ദത്ത എന്നായിരുന്നു യഥാർത്ഥ നാമം. യുക്തിവാദിയായിരുന്ന നരേന്ദ്രൻ ശ്രീരാമകൃഷ്ണ പരമഹംസനുമായി പരിചയപ്പെട്ടതോടെ വിവേകാനന്ദൻ എന്ന് പേര് സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായി തീർന്നു. കാൽനടയായി ഇന്ത്യ ചുറ്റിക്കണ്ട അദ്ദേഹം മതമല്ല ഭക്ഷണമാണ് ജനങ്ങൾക്കാവശ്യമെന്ന് പ്രഖ്യാപിച്ചു. 1893 അമേരിക്കയിലെ ചിക്കാഗോയിൽ നടന്ന ലോകമതസമ്മേളനത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചു. ചിക്കാഗോയിലെ പ്രസംഗം വിവേകാനന്ദന് ലോക പ്രശസ്തി നേടിക്കൊടുത്തു. 1897 ദരിദ്രരുടെ ഉന്നമനവും വിദ്യാഭ്യാസവും ലക്ഷ്യമാക്കി ശ്രീരാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചു. വിവേകാനന്ദന്റെ ആവിർഭാവം ഭാരതീയ സംസ്കാരത്തിൻ്റെയും ഹിന്ദുമതത്തിൻ്റെയും ചരിത്രത്തിൽ പുതിയ അധ്യായത്തിൻ്റെ തുടക്കമായിരുന്നു. മതദാർശികനെന്ന നിലയിൽ സ്വാമി വിവേകാനന്ദനെ രണ്ട് വ്യത്യസ്ത ദൃഷ്ടികോണുകളിൽ നിന്നും അപഗ്രന്ഥിക്കാം. ശ്രീരാമനും ശ്രീകൃഷ്ണനും ശ്രീശങ്കരനും വ്യാഖ്യാനിച്ചു പ്രചരിപ്പിച്ച ഭാരതീയ മതതത്വശാസ്ത്രത്തെ ആധുനിക വ്യാവസായിക ശാസ്ത്രീയ യുഗത്തിനനുസൃതമായി വ്യാഖ്യാനിച്ച ആധ്യാത്മിക ആചാര്യനാണ് സ്വാമി വിവേകാനന്ദൻ. മതസംസ്കാരത്തിന് ആധുനിക ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും ഭാഷയിൽ പുതിയ നിർവചനവും വ്യാഖ്യാനവും നൽകി ആയുസ് നീട്ടിക്കൊടുത്ത ദാർശനികൻ. ഒരു വശത്ത് അദ്ദേഹം ഹിന്ദുമതത്തിന് മാനുഷികതയുടെയും ശാസ്ത്രീയതയുടെയും ആധുനികതയുടെയും പുതിയ മുഖം കൊടുത്തു. മറുവശത്ത് ആധുനിക യുഗത്തിൻ്റെ മുഖമുദ്രകളായ ഭൗതികവാദം, ശാസ്ത്രീയ ഗവേഷണ ബുദ്ധി, യുക്തിചിന്ത ഇവയ്ക്കെതിരല്ല മതമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ജന്മദിവസമായ ജനുവരി 12 ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നു. 1902 ജൂലൈ 4 ആണ് അദ്ദേഹം സമാധിയായത്. പ്രണാമം.